നമുക്ക് നോക്കേണ്ടത് വേരിയബിൾസിനെ കുറിച്ചാണ്. ഏതൊരു ലാംഗ്വേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ലൂസ്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് അല്ല ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ. സോ എനിക്ക് എ ഈക്വൽ ടു ടെൻ, നമ്മൾ സിമ്പിളി മാത്സിൽ ഒരു വേരിയബിൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. എ ഈക്വൽസ് ടെൻ, ബി ഈക്വൽസ് 20, ഇങ്ങനെ എനിക്ക് എഴുതാനായിട്ട് പറ്റും. സി ഈക്വൽസ് 30, അതുപോലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഏതൊരു എക്സ്പ്രഷൻ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ എഴുതാം. ഞാൻ എ ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാൽ എയുടെ മീ വാല്യൂ എന്ന് പറയുന്നത് ടെൻ ആണെന്നാണ് എൻ്റെ അർത്ഥം. ബി ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ 20 ആണെന്നാണ്. കോമൺ സെൻസിൽ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. സി ഈക്വൽസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി മാത്സിൽ തന്നെ ഒരു രീതിയാണ്. അതായത് സി ഈക്വൽസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയുടെ കണ്ടന്റ് 10 ആണ്, ബിയുടെ കണ്ടന്റ് 20 ആണ്. സോ സിയുടെ കണ്ടന്റ് നമുക്ക് 30 എന്നുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ ഇതിന്റെ റിസൾട്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ്, നമ്മൾ നേരത്തെ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് നോക്കിയിരുന്നു. മെസ്സേജ് മാത്രമല്ല നമുക്ക് എന്ത് കാര്യവും ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യും. ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ സി എന്ന് പറയുന്ന കണ്ടന്റ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതേസമയം ഞാൻ കോഡ്സിൻ്റെ അകത്താണ് സി എന്ന് പറയുന്നതെങ്കിൽ സി എന്ന ക്യാരക്ടറാണ് ഡിസ്പ്ലേ ആവുക. നമുക്ക് നോക്കാം, റൺ ചെയ്യുമ്പോൾ ഇവിടെ സി എന്ന ക്യാരക്ടറാണ് ഡിസ്പ്ലേ ചെയ്ത്, കാരണം നമ്മളത് കോഡ്സിൻ്റെ അകത്താണ് പറഞ്ഞത്. കോഡ്സ് ഒന്നുമില്ലാതെ നമ്മൾ സി എന്ന് പറയുമ്പോൾ ഇവിടെ സി എന്ന വേരിയബിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 30 എന്ന റിസൾട്ട് കിട്ടി. അതായത് 10 + 20 ആണ് നമുക്കിവിടെ റിസൾട്ട് ആയിട്ട് കിട്ടിയത്. സോ ജാവാസ്ക്രിപ്റ്റിന് സ്ട്രിക്ട്ലി ഡാറ്റ ടൈപ്പുകൾ ഇല്ല എങ്കിൽ പോലും നമ്മൾക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള ടൈപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്പറാണ്. ഞാൻ പ്രത്യേകിച്ച് സി പോലുള്ള ലാംഗ്വേജിലെ പോലെ ഇൻഡ് എ ഫ്ലോട്ട് ബി ഇങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രം. ഇപ്പൊ നമ്പർ നമ്മൾ കണ്ടു, അടുത്ത സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് ക്യാരക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നെയിം ഈക്വൽസ് ഒരു സ്ട്രിംഗ് ആണ്. ഇതിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ നെയിം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പു എന്ന് പറയുന്ന സ്ട്രിംഗ് ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് അസൈൻ ചെയ്ത് അത് കൺസോൾ ചെയ്തപ്പം നമുക്ക് അപ്പു എന്നുള്ള ഇതിവിടെ റിസൾട്ട് ഡിസ്പ്ലേ ആയിട്ട് വന്നു. ഇതാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്ന സ്ട്രിംഗ്. ഓക്കെ, 10 + 20 ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് സി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 30 ആണ്. അതേസമയം ഞാൻ ഈ ടെണ്ണിനെ കോഡ്സിൻ്റെ അകത്ത് കൊടുക്കണം. ടെണ്ണെന്ന് എഴുതിയേക്കുന്നത് ഞാൻ കോഡ്സിൻ്റെ അകത്ത് കൊടുത്തിട്ട് ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 10 20 എന്ന് വെറുതെ ഡിസ്പ്ലേ ആയി വരിക. 10 20 എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്ക് ആക്ച്വലി 30 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ എ ഈക്വൽ ടു 10 എന്നുള്ളത് നമ്മൾ കോഡ്സിൽ പറഞ്ഞപ്പോൾ ഇതൊരു സ്ട്രിംഗ് ആയിട്ട് മാറി. ഇവിടെ ഈ പ്ലസ് ചെയ്തപ്പോൾ സ്ട്രിങ്ങിനെ കോൺഗ്രാറ്റിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഈ പ്ലസിൻ്റെ മീനിങ് മാറി. അതായത് നേരത്തെ 10 ഉം 20 ഉം നമ്പേഴ്സ് ആയിരുന്ന കേസിൽ 10 + 20 എന്ന് എഴുതിയപ്പോൾ അതൊരു നമ്പറായിട്ട് കൺസിഡർ ചെയ്തിട്ട് 30 എന്ന റിസൾട്ട് കിട്ടി. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം സ്ട്രിംഗ് ആയി മാറിയപ്പോൾ 10 + 20 എന്ന് ചെയ്തത് സ്ട്രിംഗ് കോൺകാറ്റനേഷൻ. സ്ട്രിംഗ് കോൺകാറ്റനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു വാക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ വേറെ വാക്ക്, കോൺകാറ്റനേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നുള്ള ഒറ്റ വാക്കായിട്ട് കിട്ടും. ഓക്കെ, അതാണ് കോൺകാറ്റനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ 10 ഉം 20 ഉം കൂടെ കോൺകാറ്റനേറ്റ് ചെയ്തിട്ട് എനിക്ക് 10 20 എന്നുള്ള റിസൾട്ട് കിട്ടി. ഓക്കെ, ഒരു വേരിയബിളിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണോ ഉള്ളത് അതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിലും ഈ കൺസോൾ നോക്കിയാൽ മതി. ഇപ്പം എനിക്ക് ടൈപ്പ് ഓഫ് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ചുമ്മാ ഞാൻ ടൈപ്പ് എന്ന് എഴുതുമ്പോൾ തന്നെ എനിക്ക് ടൈപ്പ് ഓഫ് വന്നു. ടൈപ്പ് ഓഫ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ എന്ന് കിട്ടി. ടൈപ്പ് ഓഫ് ഞാൻ കോഡ്സിൽ 5 എന്ന് കൊടുത്താൽ എനിക്ക് സ്ട്രിംഗ് എന്ന് കിട്ടി. ടൈപ്പ് ഓഫ് 10.5 കൊടുത്താൽ അത് നമ്പറാണ്. ടൈപ്പ് ഓഫ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബൂളി എന്ന് കിട്ടി. അറിയാം നമ്മൾ പഠിച്ചിട്ടില്ല, ബട്ട് ഉണ്ടോ ടൈപ്പ് ഓഫ് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തപ്പോൾ ഒബ്ജക്റ്റ് കിട്ടി, അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ പഠിച്ചത് നമ്പർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നോക്കി, സ്ട്രിംഗ് നോക്കി, ഇനി ഉള്ളത് ബൂളിയൻ ആണ്. ബൂളിയൻ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് വാല്യൂനെ ബേസിലാണ്, ട്രൂ ഫോൾസ്. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയുകയാണ്, 10 > 2 എന്ന് പറയുകയാണ്. നമുക്കറിയാം 10 > 2 എന്നുള്ളത് ശരിയായ കാര്യമാണ്. അപ്പോൾ 10 > 2 എന്ന് ഞാൻ ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ എന്നുള്ള വാല്യൂ ആയിരിക്കും. 10 < 10 എന്ന് എഴുതിയാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ബൂളിയൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ എ ഈക്വൽസ് 10 > 2 എന്ന് എഴുതുകയാണെന്ന് കരുതാം. ഓക്കെ, എ ഈക്വൽസ് 10 > 2.
ഇപ്പൊ സംഭവിക്കുന്നത് ഏതൊരു ഇതുപോലത്തെ ഏതൊരു ഓപ്പറേഷൻ എഴുതുമ്പോൾ സംഭവിക്കുന്നത് റൈറ്റ് സൈഡിലുള്ളത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് അതിന്റെ റിസൾട്ട് ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യുന്നത്. അതായത് സി ഈക്വൽസ് 10+20 എന്ന് ചെയ്താൽ എന്താ സംഭവിക്കുക, 10 ഉം 20 കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് സിയിലേക്ക് അസൈൻ ചെയ്യും. ഏതൊരു ഓപ്പറേഷൻ എഴുതിയാലും സംഭവിക്കുന്ന കാര്യം ഇതാണ്. അപ്പൊ ഞാൻ എഴുതുകയാണ് സി ഈക്വൽസ് 10 > 2, അതായത് 10 ഉം ഈ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. 10 > 2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും 10 2നേക്കാൾ വലുതാണോ അല്ലേ, ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പൊ സിയുടെ അകത്തിന് ഉണ്ടാകുന്നത് ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതിന് അതറിയാൻ വേണ്ടിയിട്ട് സി എന്ന് ചുമ്മാ നോക്കിയാൽ കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ സിയുടെ ഇപ്പോഴത്തെ വാല്യൂ കിട്ടും, അത് ട്രൂ ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ഈ കൺസോളിന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. അടുത്തതാണ് അറേ എന്ന് പറയുന്നത്. അറേ കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ഡീപ്പായിട്ട് പറയേണ്ടതാണ്. ഞാനിപ്പോൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു പോകുന്നതിന് കൂട്ടത്തിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഓരോന്നിനും നമുക്ക് ഡീപ്പായിട്ട് ഇനി നോക്കാനുള്ളതാണ്. അറേ എന്ന് പറയുന്നത് കളക്ഷൻസ് ആണ്. അതായത് എന്തിന്റെ വേണമെങ്കിലും കളക്ഷൻ ആവും, നമ്പേഴ്സിന്റെയോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റയുടെ കളക്ഷൻ വേണമെങ്കിലും അറേ എന്ന് പറയും. അത് വളരെ സിമ്പിളാണ് എഴുതാനായിട്ട്. ഉദാഹരണത്തിന് നെയിംസ് എന്ന് പറഞ്ഞൊരു അറേ എനിക്ക് എഴുതാം. സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഞാൻ അറേ എഴുതുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറയാണ് നെയിംസ്, കുറെ നെയിം പറയാം. നെയിമൊക്കെ സ്ട്രിങ് ആയിരിക്കുമല്ലോ, ഇങ്ങനെ അപ്പു എന്ന് പറഞ്ഞ നെയിം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് നെയിം സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എല്ലാത്തിനെയും നമുക്ക് കോട്ട്സിൻ്റെ അകത്ത് കൊടുക്കണം. അത് സിംഗിൾ കോട്ട് ആവാം, ഡബിൾ കോട്ട് ആവാം. ഇങ്ങനെ ഞാൻ അപ്പു എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം അപ്പു എന്ന പേരുള്ള ഒരു വേരിയബിൾ ഉണ്ടെന്നാണ് അസൈൻ ചെയ്യുക. അതേസമയം കോട്ട്സിൻ്റെ അകത്ത് കൊടുത്താൽ അതിനൊരു സ്ട്രിങ് വാല്യൂ ആയിട്ട് എടുക്കും. അപ്പു കുറച്ച് നെയിംസ് ഞാനിവിടെ കൊടുത്തേക്കാം. ഇതൊരു അറയാണ്. പല വേരിയബിളുകളിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസിനെ ഞാൻ ഒറ്റ വേരിയബിളിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പു ഒരു വാല്യൂ, അമ്മു ഒരു വാല്യൂ, ഈ എല്ലാ വാല്യൂസിനെയും കൂടെ ഞാൻ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് അസൈൻ ചെയ്തേക്കാണ്. ഇതാണ് അറേ എന്ന് പറയുന്നത്. അറേന്ന് കളക്ഷനാണ്. ഇപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയിംസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത് അതിൽ ഓരോ ഇൻഡെക്സിൽ ഓരോ എലമെന്റ് സേവ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് സീറോത്ത് പൊസിഷന്, നമ്മുടെ ഇൻഡെക്സുകളൊക്കെ സീറോയിലാണ് തുടങ്ങുന്നത്. നമ്മൾ പ്രോഗ്രാമിങ്ങിലൊക്കെ എല്ലാ കൗണ്ടിങ്ങും തുടങ്ങുന്നത് സീറോയിലാണ്. സീറോ എന്ന് പറയുന്ന പൊസിഷനിൽ അപ്പു, 1 എന്ന് പറയുന്ന പൊസിഷനിൽ അമ്മു, 2 എന്ന് പറയുന്ന പൊസിഷനിൽ അനു, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, നമുക്കിനി ഇതെന്താണ് റിസൾട്ട് കാണുന്നത് അറിയാമെന്ന് കൺസോൾ ചെയ്ത് നോക്കിയാൽ അറിയാം. കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് നെയിംസ്. ഇവിടെ ഉണ്ടോ ആ അറ ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ അറ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് അറിയാം സീറോത്ത് പൊസിഷനിൽ അപ്പു, ഫസ്റ്റ് പൊസിഷനിൽ അമ്മു, സെക്കൻഡ് പൊസിഷനിൽ അനു, വിനു, മനു, അങ്ങനെ പോകുന്നത്. നമുക്ക് അതിൻ്റെ അകത്തെ ഓരോ വാല്യൂസിനെ ആക്സസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി നമുക്കിവിടെ നെയിംസ് ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പു എന്നുള്ള നെയിം കിട്ടും. കാരണം അതിൻ്റെ സീറോത്ത് ഇൻഡെക്സിലാണ് അപ്പു കിടക്കുന്നത്. അപ്പോൾ വിനു കിട്ടണമെന്നുണ്ടെങ്കിൽ നെയിംസ് ഓഫ് വിനുവിൻ്റെ ഇൻഡെക്സ് ഏതാന്ന് നോക്കുക, 3 ആണ്. നെയിംസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ വിനു എന്ന് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഒരേ ഡാറ്റ ടൈപ്പ് ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റത്തേന് അപ്പു എന്ന് പറഞ്ഞാൽ എനിക്ക് 450 എന്ന് എഴുതാം, ഒരു പ്രശ്നമില്ല. നെയിംസ് ഓഫ് സീറോ എടുക്കുമ്പോൾ ഞാൻ 450 എന്നുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് എനിക്ക് എത്ര ടൈപ്പ് വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ 30.2 എന്ന് കൊടുക്കാം, ഇവിടെ എനിക്ക് ട്രൂ എന്ന് കൊടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എനിക്ക് അറേ ഡിഫൈൻ ചെയ്യാം. ഇതാണ് അറേ നമുക്ക് തരുന്ന ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ അറേനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പിന്നീട് പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് വേരിയബിൾസിനെ കുറിച്ചും ആ വേരിയബിൾസിൻ്റെ ടൈപ്പുകളെ കുറിച്ചുമാണ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ ഞാൻ ഇത്തരം കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ആയിട്ട് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.